Come on, man. നമ്മുടെ ഓൾഡ് സ്കൂള് എം ടൈപ്പ് ഹാൻഡിൽ ബാർ ആവുന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇയാൾക്ക് അത്ര പരിചയമില്ലെന്ന്. നമസ്കാരം, നമ്മളിതാണ്. അപ്പൊ ഇന്നായിരുന്നു നമ്മുടെ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഒ ടി ടിയിൽ റിലീസായത്. അതായത് ഡിസ്നിയിൽ ഇന്നലെ രാത്രി 12 മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷോ സ്റ്റാർട്ട് ചെയ്തു. അതായത് അടുത്ത ദിവസമായപ്പോഴത്തേക്ക് ഷോ സ്റ്റാർട്ട് ചെയ്തു. ഇന്നലെ രാത്രി തന്നെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നില്ല, ഉറങ്ങിപ്പോയി. അങ്ങനെ പിന്നെ വെളുപ്പം കാലത്തെ ഏതാണ്ട് ഒരു 4 മണിക്ക് ഉണർന്നപ്പോൾ തന്നെ ആദ്യം അതങ്ങ് കണ്ടു തീർത്തുകളാന്ന് വിചാരിച്ചു. അപ്പം സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ പറയുന്ന ആ ഒരാശയം, അങ്ങനെയുള്ള മനുഷ്യരൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റത്തില്ല. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി ഏത് നിലപാടും സ്വീകരിക്കുന്ന ടൈപ്പ് ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ടാവാം. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ എങ്കിലും ഇതൊത്തിരി ഓവറാണോ എന്നുള്ള ഒരു സംശയം തോന്നി. പക്ഷേ ഈ ഒരു സിനിമയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ, ഈ സിനിമ നന്നായിട്ട് കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള ഒരു സൈക്കിക് പ്രശ്നങ്ങളൊക്കെ ഉള്ള ഒരു ചൈൽഡ്ഹുഡ് ട്രോമയൊക്കെ കടന്നു വന്ന ഒരു കഥാപാത്രമായിട്ടാണ് എനിക്ക് സിനിമയിൽ തോന്നിയത്. പിന്നെ സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഒന്നും പറയുന്നില്ല. പിന്നെ ഒരു മകൻ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക ഒരു ചുറ്റുപാടൊക്കെ ആദ്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് തന്നെ നമുക്ക് വേറെ ആരും ഇല്ല, സഹോദരങ്ങളില്ല, അച്ഛൻ ഇല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സാമ്പത്തിക ചുറ്റുപാടും ഒക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ അനുഭവിച്ച ഒരു ചൈൽഡ്ഹുഡ് ആയിരുന്നു ആ ഒരു കഥാപാത്രത്തിൻ്റെ എന്ന് തോന്നിക്കത്തക്ക രീതിയിൽ, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കി തരുന്ന രീതിയിലാണ് ചിത്രം തുടങ്ങി അത് പ്രോഗ്രസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഒത്തിരി മോശമായിട്ടുള്ള റോഡിൽ കൂടെയാണ് ഈ ഓട്ടയ്ക്ക് ചെയ്ത് പോണത്. ഇതൊക്കെ നമ്മുടെ റോയൽ എൻഫീൽഡിന് മാത്രമുള്ള സവിശേഷതയാണ്. എത്ര മോശമായ റോഡിൽ കൂടെയും ഇതിൻ്റെ ഒരു സോഫ്റ്റായിട്ടുള്ള സസ്പെൻഷൻ നന്നായിട്ട് സോക്ക് ചെയ്തങ്ങ് പോകും. ഇപ്പോൾ 2 കൊച്ചുങ്ങളിരുന്നാലും തെറിച്ചു പോകുന്നോ അല്ലെങ്കിൽ കയ്യിന്ന് പോകുന്നോ ഉള്ള ഒരു പേടിയൊന്നും വേണ്ട. ഇതിൻ്റെ ഒരു വെയിറ്റ് കൊണ്ട് തന്നെ എത്ര ഓഫ് റോഡായിട്ടുള്ള വളരെ മോശമായിട്ടുള്ള റോഡിൽ കൂടെ നമുക്ക് എവനെ ചുമന്നുകൊണ്ടങ്ങ് പോവാം. ഇപ്പോഴും ഒത്തിരി മോശമായിട്ടുള്ള റോഡാണ്. മോശമായിട്ടുള്ള റോഡെന്ന് നമുക്ക് പറയേണ്ടതില്ല, റോഡ് തന്നെ മോശമാണ്. പ്രത്യേകിച്ച് ഈ ഇൻസ്കേർട്സിലുള്ള റോഡുകളൊക്കെ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ്. അത് ഈ പൈപ്പിൻ്റെയൊക്കെ വർക്ക്, ഈ അണ്ടർഗ്രൗണ്ടിൽ കൂടെ ഉള്ള പൈപ്പൊക്കെ ഇൻസ്റ്റലേഷനും കൂടെയൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നതുകൊണ്ട് തന്നെ റോഡെല്ലാം കുത്തിക്കളച്ച് ഒരു പരുവമാക്കി വെച്ചിരിക്കുക. അപ്പോൾ എന്തായാലും ആ സിനിമയുടെ അകത്ത് വിനീത് ശ്രീനിവാസൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ചില സൈക്കിക് എക്സ്പ്രഷൻസൊക്കെ, അതൊക്കെ സിനിമ നന്നായിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഡയറക്ടറിൻ്റെ, അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറി ടെല്ലിങ് അപ്രോച്ച്, അതിൽ പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ്റെ ആ കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഒരു സെൽഫ് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കുന്ന കുറേ മൊമെൻസ് ഉണ്ട്. അതായത് ഓരോ സന്ദർഭങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇന്നർ സെൽഫ് അദ്ദേഹത്തോട് കൺവേ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ പറയും. അദ്ദേഹം മറ്റൊരാളിനോട് കൺവേ ചെയ്യുന്ന ഡയലോഗ് പോലെ അല്ല അത്. അതൊരു കഥാപാത്രം കേൾക്കുന്ന ഒരു മ്യൂട്ടിലാണ്. അദ്ദേഹം കേൾക്കത്തില്ല, പക്ഷേ അദ്ദേഹം കൺവേ ചെയ്യുന്നുണ്ട്, നമ്മളത് മനസ്സിലാക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇന്നർ സെൽഫ് പറയുന്നത് പോലുള്ള കുറച്ച് ഡയലോഗ്സ് ഒക്കെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു എക്സ്പെരിമെൻ്റ് ഒന്നും ഇതുവരെ ആരും ചെയ്തിട്ടില്ല. വളരെ ഒരു എന്താ പറയുക, വളരെ പ്രിസൈസ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റ്. അതിന് ഹാറ്റ്സ് ഓഫ് ടു ദ റൈറ്റേഴ്സ്. എനിക്ക് തോന്നുന്നു രണ്ടുപേരും കണ്ടാണ് ഈ തിരക്കഥ എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ബ്യൂട്ടിഫുള്ളി അത് ചെയ്തിട്ടുണ്ട്. അവരുടെ കഴിവാണ്, അവരുടെ കഴിവും ആ ഒരു ഡയറക്ടറുമായിട്ടുള്ള ഒരു സിങ്ക് ആണ്. അത് ഞാൻ വിചാരിച്ച് ഡയറക്ടറിൻ്റെ തന്നെ ഓൺ ക്രിയേഷൻ ആണെന്നാണ്. പക്ഷെ അങ്ങനല്ല, ഒത്തിരി ടഫാണ്. ഒരു ഡയറക്ടറെ കൊണ്ട് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി എഴുതിയാൽ തന്നെ അത് നന്നായിട്ടത് വിഷ്വലൈസ് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് ഒത്തിരി ടഫായിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അതെനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു സ്കില്ല് പ്രശാന്ത് നീലിന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ ഈ സിനിമയ്ക്കകത്ത് നല്ല സീരിയസ് ആയിട്ടുള്ള ഒരുപാട് കോമഡീസ് ഉണ്ട്. അതായത് ആ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള കുറേ നല്ല കോമഡീസ് ഉണ്ട്. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് അത് സോക്കറ്റ് ചെയ്തിരിക്കുന്നത്, കറക്റ്റ് സിങ്കിൽ പോയിട്ടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിനീത് ശ്രീനിവാസൻ്റെ വൈഫാകുന്ന ആ കുട്ടി അവസാനം ഒരു കർമ്മത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എക്സ് ലവർ പറയുമ്പോഴത്തേക്ക് ഈ കുട്ടി പറയുന്ന ഒരു മറുപടിയുണ്ട്, ഭയങ്കര കോമഡിയാണ്. അതെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ കാണാനുള്ള ത്രില്ലങ്ങ് നഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും കുട്ടികൾ മൊത്തം സകുടുംബത്തോടു കൂടി ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വീട്ടിൽ ഹോം തിയേറ്ററിലൊക്കെ ഇട്ട് ഡിസ്നിയിൽ കാണാവുന്ന ഒരു സിനിമയാണ്.
പിന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കൊച്ചുകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു സംഭവയോഗ്യമായിട്ടുള്ള, കാരണം അവർ വെറുതെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിക്കളയും, ഇങ്ങനെയൊക്കെ ജീവിക്കാം എന്നൊക്കെ ചിന്തിച്ചു കൂട്ടിക്കളയും. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് പറ്റിയൊരു സിനിമ അല്ലെന്ന് ഞാൻ പറയും. പക്ഷേ എങ്കിലും ടെക്നിക്കലി ഒരു പെർഫെക്റ്റ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ ജീവിതത്തിൽ കണ്ടും പരിചയപ്പെട്ടിട്ടുമൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഇത്രയും ഹാർഡ് കോർ അല്ല, ഇതൊരു സൈക്കിക് ലെവൽ ഓഫ് പേഴ്സണാലിറ്റിയാണ്, ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള ഒരു കഥാപാത്രമാണ് ഇത് ശരിക്കും. അപ്പം ഞാൻ ഈ സിനിമ തിയേറ്ററിൽ തന്നെ വാച്ച് ചെയ്യണമെന്ന് വളരെ ആഗ്രഹിച്ചൊരു സിനിമയായിരുന്നു. പിന്നെ ആ സാഹചര്യങ്ങളൊന്നും ഫേവറബിൾ അല്ലാത്തതുകൊണ്ട് ഞാനൊന്ന് കണ്ടില്ലെന്നുള്ളതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു സിനിമ. പിന്നെ ഈ സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ നല്ല ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ വിനീത് ശ്രീനിവാസനായിരുന്നാലും അൽഫോൺസ് പുത്രനായിരുന്നാലും ഇവരുടെയൊക്കെ നല്ല ഹിറ്റായിട്ടുള്ള സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന, അസിസ്റ്റ് ചെയ്തിരുന്ന, ഇവരെ അസിസ്റ്റ് ചെയ്തിരുന്ന ഡയറക്ടേഴ്സ് എല്ലാം, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എല്ലാം നല്ല കഴിവുള്ളവരാണ്. അപ്പോൾ ഈ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിൻ്റെ ഒരു കഴിവ് സിനിമയിലുടനീളം ഒരു സിനിമയുടെ വിക്ടറിയെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു ടെക്നിക്കൽ എഡ്ജിനെ കുറിച്ച് എനിക്കറിയത്തില്ലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സംവിധായകനായിട്ടുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതാണ്. അദ്ദേഹം ക്ലിയർ ആയിട്ട് കുറേ സിനിമകളുടെ എക്സാമ്പിൾസ് ആയതും പറഞ്ഞു തന്നതാണ്. പ്രേമം എന്ന് പറയുന്ന സിനിമ ഒരു ഭയങ്കര ഹിറ്റായിട്ടുള്ള സിനിമയായിരുന്നു, അൽഫോൺസ് പുത്രൻ്റെ സിനിമയായിരുന്നു. പക്ഷെ ആ സമയത്ത് അൽഫോൺസ് പുത്രനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ബേസിൽ ജോസഫ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്തരത്തിൽ അസിസ്റ്റൻസിൻ്റെ ഒരു സപ്പോർട്ട്, അവരുടെ കുറേ വ്യൂസും ഒക്കെ ഒരു സിനിമയുടെ വിജയത്തിന് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഈ ഇത്തരത്തിലുള്ള സിനിമകൾ കാണുമ്പോൾ അറിയാം. കാരണം ഇതിനകത്തും വിനീത് ശ്രീനിവാസനെ അസിസ്റ്റ് ചെയ്ത ഒരു ഡയറക്ടറാണ് ഈ സിനിമയുടെ ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ടോറിയൽ സ്കില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു പുതിയ ആളാണ്, ഒരു ഫ്രഷറായിട്ടുള്ള ഒരു ഫീലും സിനിമ തരുന്നില്ല. വളരെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറുടെ സിനിമ കണ്ടതുപോലെയാണ് എനിക്ക് ഈ ഒരു സിനിമ കണ്ടപ്പോൾ തോന്നിയത്. അതൊരു വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ്, മലയാള സിനിമയിൽ ഒരു പക്ഷേ ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു ട്രീറ്റ്മെൻറ്റാണ്. അതായത് ഈ വക്കീലന്മാരും ഡോക്ടേഴ്സും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ, എനിക്ക് തോന്നുന്നു ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസിലൊക്കെ ഇതൊരു വലിയ പ്രശ്നം തന്നെ ആയിരുന്നിട്ടുണ്ട്. അതായത് ഇൻഷുറൻസ് കമ്പനികൾ പലതും കുത്തുവളയെടുത്തത് ഇവരുടെ ഒരു യൂണിറ്റി കൊണ്ടാണെന്ന് ഇങ്ങനെ പല പേഷ്യൻസും എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതായത് ഇവരെല്ലാം കൂടെ യുണൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ജുഡീഷ്യറി എടുത്തു പറയേണ്ടതാണ്. ജുഡീഷ്യറി, ഒരു ഡോക്ടർ, ഒരു ലീഗൽ സൈഡ് അറിയുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റ്, ഇവർ മൂന്ന് പേരും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ മെഡിക്കൽ ഏരിയാസിലുള്ള ഇൻഷുറൻസ് ക്ലെയിംസ് എല്ലാം ഇവരുടെ ഒരു ബുദ്ധി ഉപയോഗിച്ച് തന്നെ അത് വെച്ച് കാശടിക്കാൻ പറ്റും. അപ്പോൾ അതൊരു സീക്രസിയാണ്, ഇതുവരെ ആരും അങ്ങനെ ചർച്ച ചെയ്യാത്ത ഒരു പ്രമേയമാണ് ഈ സിനിമ എടുത്ത് ചർച്ച ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ്റ് ഫാക്ടർ, ഒരു ത്രില്ലിംഗ് ഫാക്ടേഴ്സ് എല്ലാം ഈ സിനിമയ്ക്കുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുള്ളി റെൻഡർ ചെയ്തിരിക്കുന്ന ഒരു മൂവിയാണ്. അതുപോലെ ടൈം ഡ്യൂറേഷൻ എനിക്ക് തോന്നുന്നു ഒരു 2.5 മണിക്കൂർ കണ്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഡിസ്നിയിലുണ്ട്, വർത്തായിട്ട് കാണാൻ പറ്റിയ ഒരു മൂവി. ഇനിയിപ്പോൾ തിയേറ്ററിൽ നിന്നൊക്കെ ഔട്ടായ സ്ഥിതിക്ക് ഇനി IMDB റേറ്റിംഗ് ഒന്നും കൊടുക്കുന്നതിൽ കാര്യമില്ല, എങ്കിലും ഡിസ്നിയിൽ ഞാനിതൊന്ന് റിവ്യൂ ചെയ്തേക്കാം. ഔട്ട് ഓഫ് 10 ഒരു പക്ക എൻ്റർടൈനർ എന്നുള്ള നിലയിൽ ഒരു 9 കൊടുക്കുന്നു ഞാൻ. അപ്പോൾ എന്തായാലും മറ്റൊരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇനി കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമ, തിയേറ്ററിൽ പോയ അടുത്തൊരു സിനിമ കാണേണ്ട ടൈമായി. കാരണം തിയേറ്ററിൽ പോയൊരു സിനിമ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊക്കെ ഒരു ഓപ്പൺനെസ് തരുന്ന ഒരു സന്ദർഭമാണ്. ചില സമയത്ത് നമ്മൾ പെട്ടുപോകണമെന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു എക്സ്പെക്റ്റേഷനുമായിട്ട് സിനിമ കാണാൻ പോകും, എസ്പെഷ്യലി മലയാള സിനിമ. ചെന്ന് കയറി കാണുമ്പോഴത്തേക്ക് തേഞ്ഞൊരവസ്ഥയാവും. അപ്പോൾ പിന്നെ എന്തൊരു മാനസിക സുഖം കിട്ടാനായിട്ട് നമ്മൾ പോയോ അത് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിപ്പോകും. അപ്പോൾ ഇവരെ രണ്ടുപേരെ എത്തിക്കൊണ്ട് എനിക്ക് ഈ ഒരു ക്ലാസിക് 350, അതായത് എൻ്റെ ഇരിക്കുന്ന UC എഞ്ചിനായിട്ടുള്ള ഇപ്പോൾ വരുന്ന മോഡലിൻ്റെ ജസ്റ്റ് മുന്നിലുള്ള സീരീസിലുള്ള റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 ആണ്. ഈ ഫ്രണ്ടിലിരിക്കുന്ന ആളിന് ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവണം, അങ്ങനെ പറയാറൊന്നുമില്ല, ബുദ്ധിമുട്ട് പറയാറില്ല. അവരെ രണ്ടുപേരെയും കൂടെ ഇരുത്തിക്കൊണ്ട് ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോഴൊന്നും എത്ര ദൂരം ക്രോസ് ചെയ്താലും ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതൊക്കെ ഈ ഒരു ഹാൻഡിൽ ബാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഹാൻഡിൽ ബാറിൻ്റെ ഒരു പ്രത്യേകതകളൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസ് ആയിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ റോയൽ എൻഫീൽഡ് യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ്, അതിൻ്റെ പ്രശ്നങ്ങളായിരുന്നാലും അതിൻ്റെ അഡ്വാൻറ്റേജസ് ആയിരുന്നാലും ഡിസഡ്വാൻറ്റേജസ് ആയിരുന്നാലും എല്ലാം കാണിച്ചുകൊണ്ട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാൻ ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കംപ്ലീറ്റ് പ്ലേലിസ്റ്റ് കാണാം.